ഹലോ ഗൈസ്, നയൻറ്റീസ് ബുള്ളറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഗൂഗിൾ പേ അക്കൗണ്ടിൻ്റെ ഇമെയിൽ ഐ ഡി എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ പഴയ ഇമെയിൽ ഐ ഡി ഒക്കെയാണെങ്കിൽ അതിൻ്റെ പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ അതൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഡയറക്റ്റ് ഗൂഗിൾ പേ അപ്ലിക്കേഷനിൽ കയറിയിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോയി ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവിടെ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല, ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ ഗൂഗിൾ പേയുടെ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നയൻറ്റീസ് ബുള്ളറ്റ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗോ. ആദ്യമായിട്ട് നമ്മൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും ടോപ്പിലുള്ള പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെയായിട്ട് സെറ്റിങ്സ് കാണാം, സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് പേഴ്സണൽ ഇൻഫോ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മൊബൈൽ നമ്പറൊക്കെ, നമുക്ക് അവിടെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇമെയിലിന് നമുക്കിവിടെ എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇമെയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഇത് ക്ലോസ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഫസ്റ്റ് ജിപേ ഐക്കണിൽ, ജിപേ ആപ്ലിക്കേഷൻ ഐക്കണിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അവിടെ ആപ്പ് ഇൻഫോ എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ഡാറ്റ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡാറ്റ ക്ലിയറായി, സീറോ ആയി. വീണ്ടും ജിപേ ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പം ഏത് മൊബൈൽ നമ്പറാണോ നമ്മൾ രജിസ്ട്രേഷന് കൊടുത്തത് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഈ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ചൂസ് ചെയ്യുന്ന അക്കൗണ്ട് എന്ന് കാണാം, ഏത് മെയിൽ ഐ ഡി വേണമെങ്കിലും നമുക്കിവിടെ ചൂസ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഏത് മെയിൽ ഐ ഡി വേണമെങ്കിലും നമുക്ക് അവിടുന്ന് ചൂസ് ചെയ്യാം. അതിനുശേഷം അത് വെരിഫൈ ചെയ്യും, നമ്മുടെ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും, ഒ ടി പി ഓട്ടോമാറ്റിക്കലി ഫില്ലാവും. അതിനുശേഷം നമുക്ക് നമ്മളുടെ പ്രൊഫൈലിൽ നമുക്ക് പോയി നോക്കിയാൽ, നമ്മൾ പ്രൊഫൈലിൽ സെറ്റിങ്സിൽ പേഴ്സണൽ ഇൻഫോയിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.